നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം നാലാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പത്തൊൻപതാം തീയതി ബുധനാഴ്ച ഇന്ന് ബുധനാഴ്ചയാണ് ഉത്രം നക്ഷത്രവുമാണ് ബുധൻ എന്ന് പറയുമ്പോൾ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസമാണ് എനിക്ക് പല ആൾക്കാരെയും അറിയാം കാരണം അവർ ബുധനാഴ്ച എന്ന് കേൾക്കുമ്പോൾ അന്ന് എന്തെങ്കിലും പുതിയ സംരംഭം തുടങ്ങാൻ വേണ്ടി ഒരു ജ്യോത്സ്യനെയും സമീപിക്കാതെ തന്നെ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയമാണ് ബുധനാഴ്ച അപ്പോൾ ബുധൻ്റെ ദിവസം ബുധനാഴ്ചയും അതേപോലെ ഇന്നത്തെ നക്ഷത്രമാവട്ട് ശുഭനക്ഷത്രമാണ് ഉത്തരനക്ഷത്രം അപ്പോൾ ബുധനാഴ്ച എന്ന് പറയുമ്പോൾ എന്ത് പ്രവർത്തിക്കും കൊള്ളാവുന്ന ദിവസമാണ് എന്ത് കാര്യത്തിനു വേണമെങ്കിലും നമുക്ക് ഇറങ്ങാം അപ്പോൾ ഒന്നും നോക്കാതെ തന്നെ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ശോഭനമായ ദിവസമാണ് ബുധനാഴ്ച അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായ ദിവസം തന്നെയാണ് അപ്പോൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാനോ പുതിയ ഇൻ്റർവ്യൂവിന് പോകാനോ മറ്റെന്തെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ട് പ്രൊമോഷന് വേണ്ടി ശ്രമിക്കാനോ അല്ലെങ്കിൽ വേറൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ഒക്കെ കൊള്ളാവുന്ന ദിവസമാണ് ഇന്ന് നക്ഷത്രവും ശുഭനക്ഷത്രമാണ് അപ്പോൾ നമുക്ക് നക്ഷത്രം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവരെ സംബന്ധിച്ചുള്ള ഒരു വർഷത്തെ ഫലമാണ് നമ്മൾ ബർത്ത്ഡേയിലൂടെ കാണുന്നത് ഇപ്പോൾ ഉത്തരനക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ള നിങ്ങൾക്ക് ചിങ്ങമാസത്തിലെ ഉത്തരനക്ഷത്രം ഒരു വർഷത്തെ ഫലത്ത് ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് സാമ്പത്തിക കാര്യങ്ങൾക്കാവട്ട് അതേപോലെ പുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷമായിരിക്കും ബുധനാകുമ്പോൾ പ്രവൃത്തികാരകനാണ് ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളിന് ഉദ്യോഗ കയറ്റം കിട്ടും രണ്ടുമല്ലാത്തയാളിന് തത്തുല്യമായ പദവിയെ കൊടുക്കും പുതിയ ജോലിക്ക് പ്രവേശിക്കാനാവട്ടെ പുതിയ ബിസിനസ് തുടങ്ങാനാവട്ടെ അങ്ങനെ പ്രവൃത്തിയുമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഉപരി പഠനത്തിനാവട്ടെ അല്ലെങ്കിൽ പഠിത്തം ബ്രേക്കായി നിൽക്കുന്നവർക്ക് പഠിത്തം കണ്ടിന്യൂ ചെയ്യാനാവട്ടെ ഒക്കെ അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയാം അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ ഫലസ്ഥിതി കിട്ടാൻ വേണ്ടി ബുധനെ പ്രീതിപ്പെടുത്തണം ബുധപ്രീതിക്കായിട്ട് രണ്ട് ദേവതകളെ പ്രീതി ഒന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുകയും കൃഷ്ണസ്വാമിക്ക് ബുധനാഴ്ച പാൽപ്പായസം തുളസിമാല അർച്ചനയൊക്കെ നടത്തുക അതുപോലെ ദേവിക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുങ്കുമാർച്ചനയ്ക്ക് സോറി ബുധനാഴ്ച ദിവസങ്ങളിൽ കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കുക ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ഈ ബുധൻ്റെ നമുക്ക് തടസ്സമില്ലാതെ ഫലങ്ങൾ സിദ്ധിക്കും അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രവർത്തിക്ക് ഒരു പ്രവർത്തിക്കും പഠിത്തമാവട്ട് ജോലിയാവട്ട് എന്ത് കാര്യത്തിനും അറച്ച് നിൽക്കാതെ ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക കാരണം പൂർണ്ണമായി നിങ്ങൾക്ക് സാധ്യത ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നല്ല ദിവസമാണെന്ന് പറഞ്ഞു എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് രാഹു സമയം നോക്കണം രാഹു ബുധനാഴ്ച പന്ത്രണ്ട് മണി മുതൽ ഒന്നര മണിവരെ ഇന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് രാഹുകാല സമയം എന്ന് വരുന്നത് പന്ത്രണ്ട് മണിക്കല്ല രാവുകാലം ആരംഭിക്കുന്നത് പന്ത്രണ്ട് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് തൊട്ട് രാവുകാലം ആരംഭിക്കും അത് ഒരു മണി അമ്പത്തഞ്ച് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് അപ്പോൾ രാവുകാല സമയം യാത്രയ്ക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും രാഹുകാലം കൊള്ളാം പക്ഷെ നമുക്ക് കൊള്ളാത്ത രണ്ട് സമയങ്ങളുണ്ട് യമഖണ്ഠകാല സമയവും ഗുളിയകാല സമയവും യമഖണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് ഇപ്പോൾ ഗുളികകാല സമയം വരുന്നത് പത്ത് മണി അമ്പത്തിരണ്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് വരെയും ഗുളികകാല സമയം വരുന്നത് യമ ഈ സമയവും യമകണ്ഠകാല സമയം വരുന്നത് ഏഴ് അമ്പത് തൊട്ട് ഒമ്പത് ഇരുപത്തൊന്ന് വരെയും ഈ സമയം പൊതുവേ കാര്യങ്ങളിൽ നിന്ന് ഇത്ര നല്ല ദിവസമാണ് നല്ല നല്ല നക്ഷത്രമാണെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഈ സമയത്ത് ഒരു ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇന്നത്തെ ദിവസം നമുക്ക് അത് നോക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സമയം പുതിയ കാര്യങ്ങളിൽ കൊണ്ട് കൈവയ്ക്കാതിരിക്കുക അതുപോലെ ഇന്ന് അഭിജിത്ത് ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് അഭിജിത്ത് മുഹൂർത്തം ഇന്ന് അഭിജിത്ത് മുഹൂർത്തം ശരിക്കും നോക്കേണ്ടതില്ല കാരണം ഇന്നത്തെ ദിവസം തന്നെ നല്ല ദിവസമാണ് നല്ല മുഹൂർത്തമുള്ള ദിവസമാണ് എന്നാലും അതിലേറ്റവും ശോഭനമായ സമയമാണ് അഭി അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം പതിനൊന്ന് മണി അമ്പത്തൊമ്പത് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തം ഉണ്ട് അഭിജിത് മുഹൂർത്തം എന്ത് ശുഭകാര്യങ്ങൾ അതിനകത്ത് രാഹു കയറി വരെയാണ് രാഹു പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് തൊട്ട് രാഹു വരും അപ്പം രാഹു വന്നാലും അഭിജിത് മുഹൂർത്തം ബാധിക്കില്ല എന്നാലും നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം അതുപോലെ ഇന്ന് ബുധനാഴ്ചയാണ് വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം പച്ച കളറിലുള്ളതും പച്ച മിക്സ് ആയിട്ടുള്ളതുമായിട്ടുള്ള കളറിലുള്ള വസ്ത്രവും കൂടി നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടെങ്കിലും പച്ച കളറിലുള്ള ഒരു തുണി കയ്യിൽ കരുതുക ഇത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുതരാനും നമുക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കാനും അതുപോലെ പ്രവൃത്തിക്ക് നേട്ടം ഉണ്ടാവാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമാണ് നല്ല ഫലങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം